മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാർത്താ ചാനലിൻ്റെ ധർമ്മം എന്താണ്? വാർത്തകൾ ശരിയായ രീതിയിൽ ജനങ്ങളെ അറിയിക്കുക എന്നതാണ് അല്ലേ? തീർച്ചയായും അതെ, അതാണ് ഒരു മാധ്യമ ധർമ്മം. പക്ഷേ ഈ മാധ്യമധർമ്മത്തിൽ ധർമ്മത്തിന് ചേരുന്ന വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഈ മാധ്യമങ്ങൾ പാലിക്കേണ്ടതല്ലേ? 24 News എന്ന വാർത്താ ചാനൽ എറണാകുളത്ത് നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വാർത്താ ചാനലാണ്. ഫ്ലവേഴ്സ് ഗ്രൂപ്പിൻ്റെ വാർത്താ ചാനലാണ്. നല്ല രീതിയിൽ അത്യാവശ്യം വാർത്തകളൊക്കെ തന്നെ, വാർത്തകളും ചർച്ചകളും ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്ന ചാനലാണ്. മാധ്യമരംഗത്ത് ഒരുപാട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു ആൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ചാനലാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി രാംലീല മൈതാനിയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, ദേശീയ പൗരത്വ നിയമം എന്താണെന്നും അത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിരുന്നു. 24 News അത് വിശദമായി ലൈവും കൊടുത്തിരുന്നു. അവിടെ വരെ കാര്യങ്ങൾ ഓക്കെ, നന്നായി. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രസംഗവും മറ്റു കാര്യങ്ങളും ഒരു മാധ്യമം ജനങ്ങളെ കാണിക്കേണ്ടത് മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ, അതായത് 24 News ഫേസ്ബുക്ക് പേജിൽ ഈ ലൈവ് അവർ ടെലികാസ്റ്റ് ചെയ്തു. പക്ഷേ അതിന് കീഴിൽ കുറേ കമൻറ്റുകൾ വന്നു. ഈ കമൻറ്റുകളാണ് വിഷയം. കുറേ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അല്ലാത്തവരും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയെ അസഭ്യം പറഞ്ഞുകൊണ്ടും പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടും പ്രധാനമന്ത്രിയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും കേട്ടാലറയ്ക്കുന്ന തെറി പറഞ്ഞുകൊണ്ടും കമൻറ്റുകൾ ഇട്ടു. ഏതാണ്ട് എത്രയോ നേരം, അതായത് ഈ വാർത്ത ഇപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് വരെ ഈ കമൻറ്റുകളൊന്നും തന്നെ നീക്കിയിട്ടില്ല. അതായത് ഏതാണ്ട് ഒരു മണിക്കൂറിന് മേൽ ഈ കമൻറ്റുകൾ ഈ പ്രധാനമന്ത്രിയെ തെറി പറഞ്ഞുകൊണ്ടും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടും പല പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടും നീചമായ വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടും കുറേ കമ്മി സുഡാപ്പികൾ എന്ന് തന്നെ പറയുകയാണ്. ഇവർ ഇട്ട കമൻറ്റുകൾ എത്ര നികൃഷ്ടമായ കമൻറ്റുകൾ, ഇവയൊന്നും നീക്കാൻ 24 വെബ് ഡെസ്കിലുള്ളവർക്ക് അറിയില്ലേ, അല്ലെങ്കിൽ കഴിയില്ലേ? നിങ്ങളിങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ ജനങ്ങളെ കേൾപ്പിക്കുകയാണോ വേണ്ടത്? ഇത് ഒരു മാധ്യമ നൈതികതയ്ക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ് 24 News ചാനൽ. നിങ്ങളുടെ ഡെസ്കിലിരിക്കുന്നവരും നിങ്ങളുടെ വെബ് ഡെസ്കിലിരിക്കുന്നവരും നിങ്ങളുടെ ബ്യൂറോയിലിരിക്കുന്നവരുമൊക്കെ എന്തേ, കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവരാണോ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണോ? ഒരിക്കലും ആണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ മേഖലയിൽ 24 ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ കൃത്യമായി അത് മോണിറ്റർ ചെയ്യാനും ഈ പ്രധാനമന്ത്രിക്കെതിരെയുള്ള അധിക്ഷേപ സ്വരങ്ങളും വധഭീഷണിയും തെറിയും അസഭ്യവർഷവും നീക്കം ചെയ്യാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണ്ടേ? 24 അതിന് തയ്യാറാകാത്തതെന്തേ? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊട്ടെ എന്ന് വിചാരിച്ചാണോ? നിങ്ങൾ ഇത് ലൈവ് ചെയ്തതിന് നിങ്ങളെ വിലക്കണം എന്ന് ചില സുഡാപ്പി കുഞ്ഞുങ്ങൾ ഇരുന്ന് മൂങ്ങുന്നത് വരെ ലൈവിൽ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള നികൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്നവർ അവർ ചെയ്തുകൊള്ളട്ടെ, അതിനുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്നേരം ആലോചിക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെയും നിങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഒക്കെ ജനങ്ങൾ കാണുമ്പോൾ അത് നിങ്ങളുടെ മാധ്യമധർമ്മത്തിന് നിരക്കുന്നതാണോ, അല്ലെങ്കിൽ സാമാന്യ മാധ്യമധർമ്മത്തിന് നിരക്കുന്ന ഒരു ജോലിയാണോ 24 News ചെയ്തത്? ഒരിക്കലുമല്ല. നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. 24 News ലൈവ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങളുടെ എതിരഭിപ്രായം രേഖപ്പെടുത്താം ജനങ്ങൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ മാത്രം നിങ്ങൾ പൊതുവേദിയിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ ഈ കമ്മിസുറാപ്പികൾക്ക് തെറി പറയാനും പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും നിങ്ങൾ വേദി ഒരുക്കി കൊടുക്കുകയാണോ ചെയ്തത്? നിങ്ങളൊരു വേദി സൃഷ്ടിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്? ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും അത് മാധ്യമധർമ്മമല്ല, അത് മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാമെങ്കിലും അത് മാധ്യമധർമ്മമല്ല. അതല്ല ഒരു മാധ്യമം ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് തെറി പറയാനായിട്ട്, അല്ലെങ്കിൽ രാജ്യദ്രോഹികൾക്ക് തെറി പറയാനും ചീത്ത വിളിക്കാനും അസഭ്യം പറയാനും, അതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അസഭ്യം പറയാനുമുള്ള വേദിയായി നിങ്ങളുടെ വെബ് ഡെസ്കിനെ, നിങ്ങളുടെ ചാനലിൻ്റെ ലൈവ് ലിങ്കിനെ മാറ്റിക്കൊണ്ടാണ് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അതൊട്ടും ശരിയായൊരു നടപടിയായി നമുക്ക് കാണാൻ കഴിയില്ല. തീർച്ചയായും നിയമ സംവിധാനത്തിലൂടെയുള്ള മറ്റ് നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ആലോചിച്ചു കൊള്ളുക, വേദിയൊരുക്കി കൊടുക്കാൻ, തെറി പറയാൻ, പ്രധാനമന്ത്രിയെ തെറി പറയാൻ വേദിയൊരുക്കി കൊടുക്കുന്നത് വലിയ ഗമയൊന്നുമല്ല, വലിയ മാധ്യമധർമ്മമോ വലിയ മാധ്യമ ചിന്താഗതിയോ ഒന്നുമല്ല. അതൊക്കെ വെറും വില കുറഞ്ഞ മാധ്യമ രീതിയാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.